എല്ലാവർക്കും എക്സ്പ്ലോർ ലൈഫ് ആൻഡ് ട്രാവലിൻ്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു യാത്ര നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ഇന്ന് ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു യാത്ര നമ്മൾ പോകുന്നത് അട്ടപ്പാടിയിലേക്കാണ്. അട്ടപ്പാടി അതേപോലെ നമ്മൾ ആ ഒരു ഏരിയ ഒന്ന് കവർ ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു യാത്ര തുടങ്ങുന്നത്. പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റാതിരിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മറ്റു പല സ്ഥലങ്ങളും നമുക്ക് ഒരുപാട് നല്ല നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങൾ കാണാനും അത് നമുക്ക് ചിത്രീകരിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഈ വീഡിയോ തുടങ്ങാം. നമ്മൾ നമ്മുടെ യാത്ര മഞ്ചേരിയിൽ നിന്ന് തുടങ്ങി നമ്മൾ പാണ്ടിക്കാട് വഴിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പാണ്ടിക്കാട് റൂട്ടിൽ പോയിട്ട് നമുക്ക് ഇവിടുന്ന് മഷായിലിന് എടുക്കാണ്ട് പിന്നെ നമ്മൾ പോകുന്നത് മണ്ണാർക്കാട് അതേപോലെ അട്ടപ്പാടി റൂട്ടിൽ അല്ലേ. ആ റൂട്ടിലാണ് ഇപ്പോൾ നമ്മളൊന്ന് പോകുന്നത്. ഊട്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എത്തും അല്ലേന്നൊന്നും അറിയില്ല. ഊട്ടി സ്റ്റേറ്റ് മാറിയാൽ എന്താവുന്നുള്ളതൊന്നും അറിയില്ല. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, പോയി നോക്കാം. ായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. മണ്ണാർക്കാടാണ് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത്. മണ്ണാർക്കാട് നിന്ന് ഇനി നമ്മള് അട്ടപ്പാടി റൂട്ടില് വഴി അറിയോ? വഴി അറിയാം. അപ്പൊ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യാം, വഴി അറിയാന്ന് പറഞ്ഞിട്ട് എന്താ നോക്കാലോ. ആ ഓക്കെ, നമ്മള് അട്ടപ്പാടി എത്തിയിട്ട് എന്താണ് അവിടെ എന്നുള്ള കാര്യങ്ങളൊന്നും പ്ലാൻ ഒന്നും ഇല്ല. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിങ്ങനെ അതാണ് പരിപാടി. നല്ല അടിപൊളിയായിട്ട് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ. അധികം വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് നീങ്ങാണ്. നമ്മൾ കുറച്ചു നേരം ഒന്ന് നിന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ചു നേരമല്ല വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, യാത്ര തുടരുകയാണ്. അപ്പൊ നമ്മൾ ഇനി മുന്നോട്ട് പോവാണ്. നല്ല അടിപൊളി സ്ഥലം, റൂട്ട് അടിപൊളിയാണല്ലോ ഈ റൂട്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മള് ചുരം കയറി ഇങ്ങനെ വന്നായിരുന്നു. അപ്പൊ ഇവിടെ പോലീസ് ചെക്കിങ് പോസ്റ്റിൽ ചെക്കിങ് നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഞങ്ങൾ അട്ടപ്പാടി കടക്കുന്ന സ്ഥലം അങ്ങോട്ട് കടക്കാൻ പറ്റില്ല എന്നാ പറയുന്നത്. അപ്പൊ നമ്മളിനി തിരിച്ചു പോകണം. അപ്പൊ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച്. ഇവര് നല്ലതാണ്, നമ്മള് അതേപോലെ ചെക്കിങ് കാര്യങ്ങളും നടത്തുന്നത് നല്ലതാണ് കേട്ടോ. നമ്മളത് അറിയാതെ വന്നുകൊണ്ട് നമ്മളെല്ലായിടത്തും ഓപ്പൺ ആയിട്ടുണ്ടാവും വിചാരിച്ച് വന്നതായിരുന്നു. അതെ, ഓബി റൂൾസ്. അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ്. ഇനി വാട്സ് നെക്സ്റ്റ് എന്നുള്ളതാണ് അടുത്തത്. അപ്പോ നമ്മൾ ഇനി തിരിച്ചു പോവാണ്. ഒരുപാട് പേരുണ്ട് ഇവിടെ വന്ന്. അല്ല, പക്ഷെ എന്നാലും അയാൾ നല്ല മനുഷ്യനാണോ, നമ്മളോട് ഒന്നും ചോദിച്ചില്ല. മറ്റുള്ളവരുടെ ഐ ഡി കാർഡ് മറ്റു മറിച്ചൊക്കെ ചോദിക്കണം വാങ്ങണമുണ്ട്. ഇതൊന്നുമില്ല, ജസ്റ്റ് ഒരുപാട് പേരുണ്ട് ഇവിടെ. അപ്പം നമ്മൾ നമ്മളോട് നേരെ അവർ പറഞ്ഞു ഇല്ല, കടത്തി വിടുന്നില്ല, നമ്മൾ തിരിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞു. നമ്മൾ തിരിച്ചു പോന്നു. അപ്പം നമ്മൾ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പം ഇനി വേറെ അതെ, ഇനി അപ്പം വേറെ എന്തെങ്കിലും ഒരു പ്ലാൻ എടുക്കണം, നമ്മൾ അങ്ങോട്ട് പോകണം. നമ്മൾ കയറി പോയ സമയത്ത് ഇവിടെ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഇറങ്ങി നിർത്തി ഇറങ്ങിയതാണ്. ഇവിടെ ഇറങ്ങാൻ പാടില്ല എന്ന കാര്യ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഇനി അടുത്തത് ഇപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകുന്നുള്ളതാണ് ഒരു ധാരണ ഇല്ലാത്തത്. ഇതുവരെ ഒരു പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലാതെ വന്നുകൊണ്ട് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന സ്ഥലത്ത് പോകണമെന്നോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് എത്തണമെന്നുള്ളതൊന്നും ഇല്ല. നമ്മളങ്ങനെ പോയി നോക്കുകയാണ്. അപ്പോൾ ഇവിടെ വെള്ളമൊക്കെ കാണാൻ, ഈ ഒരു സ്ഥലമൊക്കെ വെള്ളം കമ്മിയായിട്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയില്ല. ഇതൊരു അത്യാവശ്യം നല്ല അടിപൊളി. ഒരുപാട് പേരുണ്ട് കേട്ടോ ഇതിൽ പാസ് ചെയ്യുന്നവർ. ഇപ്പോൾ വീട്ടിലിരുന്ന് ബോറടിച്ചിട്ടാണ് എന്താ സംഗതി എന്നറിയില്ല. എല്ലാവരും ഇതേപോലെ പുറത്തിറങ്ങുന്നവരാണ്. അപ്പോൾ കുറേ പേര് വെറുതെ ആണ്, അല്ലെങ്കിൽ പലരും പല കാരണങ്ങൾ കൊണ്ട് പുറത്തിറങ്ങുന്നവരുണ്ടാവും. മഷായില് എൻ്റെ ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടോ അവിടെ ബാക്കിൽ? അൻവറ എങ്ങോട്ടാടാ? ഇവിടെ എന്താ എഴുതി വെച്ചിട്ടുള്ളത്? പുയയിൽ ഇറങ്ങുന്നത് ശിക്ഷാർഹമാണ്. എൻട്രി ടു റിവർ ഈസ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. ഓക്കെ, നമ്മൾ പുയയ്ക്ക് ഇറങ്ങുന്നില്ല അല്ലേ?
ഇതാണ് ആദ്യം സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആക്കേണ്ടത്. ഇങ്ങനെ ഒരു ബോൾ ഈ ഒരു സാധനം ഇവിടെ വെച്ചിട്ട് വേസ്റ്റ് കണ്ടോ ഈ കിടക്കുന്ന കണ്ടോ, ഇതാണ് ആദ്യം സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആക്കേണ്ടത്. ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ഇതിന്റെ ഉള്ളിൽ പമ്പസ് നിറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിനാണ് ആദ്യം സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് വെക്കേണ്ടത്. വെള്ളം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഇറങ്ങുന്നില്ല, ജസ്റ്റ് കണ്ട് ആസ്വദിച്ച് നമുക്ക് പോവാം. നല്ല ഒരു ഈ ഒരു പ്രകൃതി നല്ല ഫീൽ ഉണ്ട് കേട്ടോ. ഇവിടെ നിൽക്കാനും ഇതിലൊക്കെ വഴിയൊക്കെ കാണുന്നുണ്ട്, എങ്ങോട്ടാണെന്നുള്ളതൊന്നും അറിയില്ല. നമ്മൾ അധിക ദൂരം പോകുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി തിരിച്ചു പോകുന്നു. എന്തിനാ വെറുതെ നമ്മൾ വീട്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നത്. കുറെ നേരം ഇപ്പോൾ ആശുപത്രി ഫോട്ടോ എടുക്കാനൊക്കെ നിർത്തി, ഫോട്ടോ ഒക്കെ എടുത്തു തന്നിട്ട് എന്താണ് പാട്. എന്തെയ്യാ ഒന്ന് കളറാക്കി എടുത്താൽ സംഭവം ഉഷാറാവും. അൻവറിന് ഇവിടെ കാര്യമായിട്ട് എന്തോ പരിപാടിയിലാണ് അൻവറ. ലൈൻ്റെ പേര് 1, 2, 3, 4, 5 വണ്ടിയൊക്കെ ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ്. സാറല്ല ഇനിയിപ്പോൾ ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നോക്കാം നമുക്ക് ഇവിടെ എന്ത് ചെയ്യുമെന്ന് അറിയാനേ. ഇനി എങ്ങോട്ട് പോകുന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു നോക്കുകയൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ധാരണ കിട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യണം. അൻവർ ഇവിടെ വണ്ടിയിൽ ഒരു ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, അപ്പം നല്ല ഫോട്ടോ എടുത്ത് കൊടുക്കണം അൻവറിന്. എന്താവും എന്നുള്ളതെന്ന് അറിയില്ല. ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തതാണ് ഇപ്പോൾ അത്. നമുക്ക് ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അൻവറിൻ്റെ ഐ ഡി ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ നല്ല കുഴപ്പമില്ല, സീനിയർ നല്ല അടിപൊളി സ്ഥലമായതുകൊണ്ട് ഇവിടെ ഇപ്പോഴും എന്താണ് ഇവിടെ അടുത്തെവിടെയെങ്കിലും ലൊക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഇതൊക്കെ ഇപ്പോൾ തിരിച്ചു വിടുന്ന വണ്ടികളാണ് കേട്ടോ ഇത്. അതേപോലെ ഇവിടെ ഒരു വണ്ടിയുണ്ട്, ഇതിപ്പോൾ നമ്മൾ പോയപ്പോൾ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കടത്തി വിടുന്നില്ല എന്നുള്ളത്. അവിടെ നമ്മൾ നിന്നിരുന്ന സ്ഥലത്ത് ഒരുപാട് ആളുകളായപ്പോൾ നമ്മൾ അവിടുത്തെ മെല്ലെ നിന്ന് മാറിയതാണ്. ഇവിടെ ചുരത്തിലേക്ക് വന്നതാണ്. ഇവിടെ ഒരുപാട് നല്ല നിൽക്കാൻ അത്യാവശ്യം സ്ഥലമുള്ളത് കൊണ്ട് നമ്മൾ ഡോറ് ക്ലോസ് ചെയ്തോ. ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം കണ്ടപ്പോയി നമ്മൾ പോയപ്പോൾ നോട്ട് ചെയ്തായിരുന്നു ഇതൊക്കെ തിരിച്ച്. ഇവിടെ ഇപ്പോൾ കുറച്ച് നേരമായി ഇരിക്കുന്നത്, ഫോട്ടോ എടുപ്പാണ് മെയിൻ പരിപാടി. കാരണം വേറെ പ്രത്യേകിച്ച് പ്ലാനുകളും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ മിക്കവാറും തിരിച്ചു പോകേണ്ടിരുന്നു മിക്കവാറും. എന്തായാലും വേറെ പ്ലാൻ എന്തെങ്കിലും കിട്ടിയാൽ നമ്മളപ്പം ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. നമുക്ക് നോക്കുക, കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കുക, എന്തെങ്കിലും ഐഡിയാസ് കിട്ടുക അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാൻ പറ്റിയ സ്ഥലം ഉണ്ടോ എന്നുള്ളതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാം ഒന്നും കൂടെ നോക്കട്ടെ. ഇത് എല്ലായിടത്തും ടൂറിസ്റ്റ് പ്ലേസസൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ട്രാവലിംഗ് ഒക്കെ നോർമൽ ആയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് വെറുതെ ആണോ? ഒരു അത്യാവശ്യങ്ങൾക്ക് മാത്രം എന്നുള്ള രൂപത്തിലാണ് എന്ന് മാത്രം. അപ്പം നമ്മൾ വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു, ബട്ട് ആ ഒരു തരത്തിൽ എന്തായിട്ടില്ല, ഓപ്പൺ ആയിട്ടില്ല. ഇനി ഈ ഒരു സ്പേസ് മാത്രം ഇവിടെ ഈ ഒരു റേഞ്ച് മാത്രമാണോ അങ്ങനെ എന്നുള്ളതൊന്നും അറിയില്ല. ഇവിടെ എന്തായാലും ക്ലോസ്ഡ് ആണ്. അതെ, ഇവിടെ എന്തായാലും ക്ലോസ്ഡ് ആണ്. ഇനി അപ്പം നമ്മൾ നേരെ ചുരം ഇറങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തിരുമണ്ണാർക്കാട് എത്തിയിട്ട് അവിടെ നിന്ന് ഒന്നുകിൽ കോയമ്പത്തൂർ റൂട്ടോ അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകുന്ന റൂട്ടിൽ എവിടെയെങ്കിലും ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബാക്കി പോകാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം സമയം ഇപ്പോൾ വെറും 11 മണിയായിട്ടുള്ളൂ, രാത്രി 11 മണി ഒരേ സമയമുണ്ട്. 10 മണി രാത്രി 10 മണി ആർക്ക് 10 മണിക്ക് കറക്റ്റ് വീട്ടിലെത്തണ്ടേ? തന്നെ വീട്ടിലെത്തും. കാരണം അപ്പോ നമ്മളങ്ങനെ ഇനി അടുത്ത ലക്ഷ്യം എന്താണെന്ന് അറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ചായ എന്തെങ്കിലും ഒരു വെള്ളം നമ്മൾ കുറേ നേരം വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നിട്ടേ ഇവിടെ ഇടക്കിടക്ക് എന്തെങ്കിലും നല്ല ചൂടുമല്ലേ കാലാവസ്ഥ, അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഇടക്കിടക്ക് ഇങ്ങനെ ചെന്നിട്ടില്ലെങ്കിലും സുഖം ഉണ്ടാവില്ല. അപ്പോൾ നേരെ എന്തെങ്കിലും ചായ വെള്ളമൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കുടിക്കണം. ഇപ്പോൾ പ്ലാന് പ്രത്യേകിച്ച് ഒന്നും ആയിട്ടില്ല. അപ്പോൾ മിക്കവാറും തിരിച്ചു പോകേണ്ടി വരും, കാരണം ഒരു അട്ടപ്പാടി വിചാരിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് ഇനിയിപ്പോൾ നടക്കലുണ്ടാവില്ല. ഇനി അല്ലെങ്കിൽ അപ്പുറമായി പാലക്കാട് അപ്പുറം ചുറ്റി വരണം, മുള്ളിവായി എന്ന് പറഞ്ഞാൽ ആ റൂട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരണം. അപ്പോൾ അതൊക്കെ ഒരുപാട് ചുറ്റാകുമ്പോൾ ഇനി അത് നടക്കലുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്ലാന് ഡ്രോപ്പ് ചെയ്യും. നമുക്ക് അതിൽ ഇപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോവാം. ഇപ്പോൾ നമ്മൾ ആ ചായ അടിച്ചുകൊണ്ടിരുന്ന കടയിൽ അടുത്ത ചെക്കനോട് ചോദിച്ചു ഇവിടെ അടുത്ത് എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടോ, എന്തെങ്കിലും കാണാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേർച്ചപ്പാറ വൈക്ക് തിരിഞ്ഞു പോയിട്ട് ഒരു മലമുകളിൽ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് അന്വേഷിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണണമല്ലോ. നമ്മൾ ഇതാണ് നേർച്ചപ്പാറ നഗർ ആനമുള്ളി, നേർച്ചപ്പാറ നഗർ ഒരു ചെറിയ പോക്കറ്റോടാണ് നമ്മളങ്ങനെ കയറി പോകുന്നത്. ഇങ്ങനെയല്ലേ ഓരോ സ്ഥലങ്ങൾ, പുതിയ സ്ഥലം. ഇത് വൈ കഴിഞ്ഞടാ, ഇത് വൈ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോഴും ആശുറ പോയോ, വലിപ്പിച്ചോ
നമ്മള് പോയി നോക്കുകയാണ് മക്കളെ. ഇവിടെ സ്ഥലം ഇതാണ്, ഇതേപോലെ ഒരു മലമുകളിൽ പോവാന്നാണ് അവൻ പറഞ്ഞത്. വൈ അങ്ങനെ കാണുന്നുണ്ട്, നമുക്ക് ഏതായാലും പോയി നോക്കാം. അതിന്റെ മുകളിൽ എത്തിയാല് അടിപൊളിയാവും എന്ന് വിചാരിക്കുന്നു. സമയം 11:30 ആയി. സമയം 11:30 ആയി. അപ്പോ കയറി മുകളിൽ എത്തുമ്പോ ചിലപ്പോ ഒരു ഇതാവും, എന്നാലും നോക്കാം നമുക്ക്. നമ്മള് മുകളില് അവിടെ നേരത്തെ പോയ റോഡ് തന്നെയാണ്. പക്ഷെ നമ്മൾ അവിടെ കയറി കഴിഞ്ഞാല് ഏകദേശം നമ്മൾ താഴേക്ക് വെള്ളം എന്തെങ്കിലും വാങ്ങാന്ന് വിചാരിച്ച് താഴേക്ക് ഇറങ്ങിയായിരുന്നു. അപ്പോൾ അവിടെ ഒരു കടയിൽ ചോദിച്ചു പോയി പറഞ്ഞു ഒരു 1 കിലോമീറ്ററോളം മുകളിൽ കയറേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ സമയം 12:00 ആവാറായി. അപ്പോൾ നമ്മളിപ്പോൾ കയറി കഴിഞ്ഞാൽ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് ടയർഡാവില്ലേ. അപ്പോൾ ഭക്ഷണം കഴിക്കാനോ ഇതിനൊക്കെ അല്ലെങ്കിൽ പെട്ടെന്ന് ഇറങ്ങിപ്പോലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് നമുക്ക് അവിടെ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് ഭക്ഷണ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. അതെ, അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണെന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യും കൂടെ ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് അതിനിറങ്ങിയതാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ നിർത്തി ഇറങ്ങിയതാണ്. അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ നോക്കാൻ, നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ എന്താ ഭക്ഷണം കഴിക്കാനുള്ളത് നോക്കാം നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ ഫുഡ് വാങ്ങി. ഫുഡ് വാങ്ങി എന്ന് പറഞ്ഞാൽ നല്ല ചെറുതായിട്ടുള്ളൊരു ചെറിയ ബിരിയാണിയും ചിക്കൻ ബിരിയാണി, ചെറിയ ബിരിയാണിയല്ല കേട്ടോ, ചിക്കൻ ബിരിയാണിയും അതുപോലെ കുറച്ച് വെള്ളം, കുറച്ച് സ്നാക്സ് ആയിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി. ഇനി നമ്മൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ മുകളിലേക്ക് കയറുന്ന വിശ്വാസം. അതെ, ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ അടുത്ത വീഡിയോ അടുത്ത ദിവസം വരുന്നതാണ്. അതെ, ബെല്ലൈക്കൺ അയക്കാൻ മതി. അതെ, എല്ലാവരും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും